പോസിറ്റീവ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, നമുക്ക് എന്ത് ഷെയർ ചെയ്യാം, അങ്ങനെ വേറെ സ്കൂളിലൊക്കെ വെച്ച് വേറെ ആൾക്കാർക്കൊക്കെ സ്കൂളില് അങ്ങനെ കോളേജിൽ അങ്ങനെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് വേണം, നമുക്ക് വീട്ടിൽ തന്നെ എല്ലാം ഷെയർ ചെയ്യാം. പിന്നെ അടുത്ത പോസിറ്റീവ് എന്താന്ന് വെച്ചാൽ അത്ര തന്നെ ഉള്ളു പോസിറ്റീവ്. അവര് പറഞ്ഞു കൂട്ട് വേണം എല്ലാവർക്കും കൂട്ട്, അത് നല്ല പ്രശ്നമായിരുന്നു. ഞങ്ങൾ ഇത്രയും കാലം ഒരുമിച്ചായോണ്ട് പിന്നെ പെട്ടെന്ന് വേറെ വേറെ ഫീൽഡ് പോയപ്പോ പറഞ്ഞ മാതിരി തന്നെ എപ്പോഴും ഒരേ കൂട്ടുണ്ടാവുമല്ലോ, അപ്പൊ പെട്ടെന്ന് വേറെ ഒരു ഫീൽഡ് പോയപ്പോ നല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അല്ല നെഗറ്റീവ്? നെഗറ്റീവ് പറഞ്ഞ വ്യത്യാസം മനസ്സിലാവില്ലല്ലോ, അപ്പൊ ഇപ്പൊ അകേക്ക് ചെയ്ത കുറ്റത്തിന് ചിലപ്പോ എനിക്ക് കേൾക്കും, ചീത്ത കേൾക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതെന്താ? ഞങ്ങള് ഫിഫ്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ അക്ഷയ ഈ ലെമൺ ആൻഡ് സ്പൂണില് വിന്നായി. അത് നെഗറ്റീവ് എനിക്കല്ല, പോസിറ്റീവ് ആട്ടോ എനിക്ക്. അങ്ങനെ അപ്പൊ അക്ഷയാണെന്ന് വെച്ചിട്ട് എനിക്ക് പ്രൈസ് തന്നു. ഞാൻ നോക്കി നിൽക്കെ സ്റ്റേജിൽ കയറി പ്രൈസ് ഒക്കെ വാങ്ങിച്ചു. അത് ഞാനല്ല, അത് ഞാനല്ല, എന്റെ സമ്മാനം അങ്ങനെയല്ല. അപ്പൊ കൊറേ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു, നമ്മുടെ കൊറേ സംശയങ്ങൾ തീർന്നു. ഇനി പ്രേക്ഷകര് കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഈ ടീമിന്റെ സംശയങ്ങളായ ചോദ്യങ്ങൾക്ക് വേണ്ടി, ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ആ ചോദ്യം ചോദിച്ചിപ്പം നേരത്തെ പറഞ്ഞതുപോലെ എങ്ങാനും ഒരു ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാൽ ഡെയിന്റെ ഡാൻസ്, ഉത്തരം ശരിയാക്കിയാൽ അവരുടെ ഡാൻസ്, എന്തൊക്കെയാ? എല്ലാരും കാത്തിരിക്കുക. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. പണിയെടുക്കുന്നെ ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റെഡി? ചോദ്യം. ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, ഉത്തരം എഴുതി അറിയിക്കണം, പേപ്പറും പേന എടുത്തോളൂ. ചോദ്യം ഇതാണ്, ലോക് നായക് എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര്? എഴുതിയോ? എഴുതിയോ? എഴുതി. ഏറ്റവും കാണിക്കാം, നോക്കട്ടെ. ലക്ഷ്മിയും പാർവതിയും എഴുതിയിരിക്കുന്നത് ബാലഗംഗാധര തിലക്. സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ് അശ്വേഗയും അകേഗയും അറിയിച്ചിരിക്കുന്നത്. ATM, രണ്ട് വ്യത്യസ്ത ഉത്തരങ്ങളാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. ഏതാണ് ശരി ഉത്തരം? ATM പറയുന്നു രണ്ട് പേരുടെ ഉത്തരവും തെറ്റാണ്. ശരിയായ ഉത്തരം ജയപ്രകാശ് നാരായൺ. ഒരു ഉത്തരം തെറ്റിയപ്പോ ഇത്രയധികം സന്തോഷിക്കുന്ന മത്സരാർത്ഥികളെ ഞാൻ കണ്ടിട്ടില്ല. അത് അവരുടെ ഉത്തരം തെറ്റിയത് കൊണ്ടല്ല, നിന്റെ ഡാൻസ് കാണാനുള്ള സന്തോഷമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ആരും എഴുന്നേറ്റ് പോകരുത്, എന്റെ രാജ്യകത്ത്. നീ ഡാൻസ് കളിക്കണം. നാടോടി നൃത്തം. പ്രേക്ഷകരെ, യുവജനോത്സവത്തിന് ജഡ്ജ്മെന്റ് ചെയ്യാൻ പോയിട്ടുള്ള ഒരു ജഡ്ജിന്റെ ഡാൻസ് ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അതും ഏറ്റവും എനർജറ്റിക് പെർഫോമൻസ് ആയ നാടോടി നൃത്തം. ഡേ, അരങ്ങിലേക്ക് കാലെടുത്തു. ഞാൻ മോണറ്റ് ചെയ്യാം. വേണ്ട, അതിന്റെ ആവശ്യം വേണ്ട, 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 വേണ്ട. നിന്റെ നാടോടി നൃത്തം കണ്ടാ മതി. അല്ല, വേറെ സാധനം വേണ്ട, ഒരു സാധനം വേണ്ട, വേണ്ട. അത് അത് നീ പണ്ടിറക്കിയിട്ടുണ്ട്. ചെയ്, ചെല്ലു സെന്ററിലേക്ക് ചെല്ലു. നമ്മുടെ അരമുണർത്തും. അത് നീ എപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യു. എന്താ ഓ കൊടൊക്കെ വേണോ? മയിൽപ്പീലിയും ഓടക്കുള്ളിലും വേണോ? അത് പാട്ടിടാൻ പറയട്ടെ. ATM, I am ready. നിങ്ങൾ ഒറ്റൊരുത്തനെ ആലോചിച്ചിട്ട് ഞാൻ ഈ ഡാൻസ് കളിക്കാൻ പോണേ കേട്ടോ. All the best. Thank you. ഇനി ഉത്തരാങ്ങാനം തെറ്റിച്ച കേട്ടോ, നീ നാടോടി നൃത്തം വരും, ഒപ്പന വരും, മാർഗംകളി വരും, ചവിട്ടു നാടകം വരും, വേണ്ടല്ലോ ഇതൊന്നും. എന്താ യുവജനോത്സവത്തിന് ജഡ്ജ്മെന്റ് ചെയ്ത ഒരാളുടെ ഡാൻസ് ആണ് ഇവിടെ കണ്ടതെന്ന് പറയുമ്പോഴേ. ഞാൻ നാടകവും മോണാക്ട് ഒക്കെ ആയിരുന്നു. അതെ അതെ, ദേശദേശാന്തരങ്ങളിൽ പരന്നു കിടപ്പുണ്ടാവും. ദേശദേശാന്തരം. ശരി, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഡെയ്ൻ പറഞ്ഞതുപോലെ ഇനി ഉത്തരം ഒന്നും തെറ്റിക്കരുത് കേട്ടോ. ഏട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ പെങ്ങന്മാരെ കേട്ടോ, ഉത്തരം ശരിയാക്കണം. ഓക്കെ, ഉത്തരം തെറ്റിയാലും ഒരു ടീമെ തെറ്റിക്കാൻ പാടുള്ളൂ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ATM, ചോദ്യം. ഇവയിൽ സാർക്ക് രാജ്യങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഇന്ത്യ,
ഓപ്ഷൻ ബി പാകിസ്ഥാൻ, ഓപ്ഷൻ സി മ്യാൻമർ, ഓപ്ഷൻ ഡി ശ്രീലങ്ക. മുഖത്തൊരു തെളിച്ചം കാണുന്നില്ലല്ലോ. നിങ്ങളുടെ മുഖമൊന്ന് മങ്ങിയാൽ ഇടിക്കുന്നത് ഈ ഏട്ടന്റെ തെറ്റാ കേട്ടോ. നല്ലപോലെ ആലോചിച്ച് ശരി ഉത്തരം തന്നെ ടീമിനെ അറിയിക്കാം. രണ്ട് ടീമുകളും ഉത്തരം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എ ടീമിനോട് ചോദിക്കാം, എ ടീം ഏതാണ് ശരി ഉത്തരം? എ ടീം പറയുന്നു ഇരു കൂട്ടരും അറിയിച്ച ഉത്തരം തെറ്റാണ്. എങ്ങനെയാ ഒരു ഡാൻസ് വേണ്ടേ? വേണ്ടേ? ഞാൻ എ ടീമിനോടൊന്ന് ചോദിക്കട്ടെ. താങ്ക് യു. എ ടീം ഏതാ ശരി ഉത്തരം? സമാധാനായി. മലയാളി വന്നാ നമുക്ക് ഇവിടെ നൃത്തത്തിന്റെ ആവശ്യമൊന്നുമില്ല. മലയാളി വരുന്നു, എ ടി എം ചോദ്യം ചോദിക്കുന്നു, അവർക്ക് അറിയാമെങ്കിൽ ഉത്തരം അറിയിക്കുന്നു. ശരി, എ ടി എം മലയാളി വിളിക്കൂ. ഹലോ. ഹലോ, ആരാ? മലയാളിയാണോ? മലയാളിയാണോ? ഞാനും മലയാളിയാ. അതെ, ഞാനും മലയാളിയാ. വേറൊരു മലയാളി കൂടെ ഉണ്ട് കേട്ടോ. ഇത് എന്താ ഒരു കോയിൻസിഡൻസാ? നമ്മള് രണ്ടു കൂട്ടുകാര് മലയാളികള്. അതെ അതെ. ഇത് എവിടെ സ്ഥലോ? ഇടുക്കി. അതെ, മലയാളിയുടെ പേരെന്നതാ? എന്റെ പേര് അർണോൾഡ്. അല്ല, ഞങ്ങളെ മനസ്സിലായോ അർണോൾഡ്? ഇല്ല. ഒന്നും കൂടി ഈ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അർണോൾഡ്, ഞങ്ങൾ ഇപ്പോൾ വിളിക്കുന്നത് ഉടൻ പണം ചാപ്റ്റർ 4 എന്ന് പറയുന്ന ഫ്ലോറിൽ നിന്നാണ്. അവിടുത്തെ തലതെടുച്ച രണ്ട് ആങ്കേഴ്സ് ആയ ഡെയ്ൻ ഡേവിസും മീനാക്ഷി രവീന്ദ്രനുമാണ് ഇപ്പൊ അർണോൾഡിനോട് സംസാരിച്ചത്. അറിയാം, ഞങ്ങളോട് നല്ല സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ചോദ്യം വായിക്കട്ടെ. ചോദ്യം ഇതാണ്, ഇവയിൽ സാർക്ക് രാജ്യങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി പാകിസ്ഥാൻ, ഓപ്ഷൻ സി മ്യാൻമർ, ഓപ്ഷൻ ഡി ശ്രീലങ്ക. എ ടി എം ഓപ്ഷൻ സി മ്യാൻമർ എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? അർണോൾഡ് പറഞ്ഞ ഓപ്ഷൻ സി മ്യാൻമർ എന്ന ഉത്തരം ശരിയാണ്. നേടിയിരിക്കുന്നു 10,000 രൂപ. ഇടുക്കിയിലെ അർണോൾഡ്, നമ്മുടെ സ്വന്തം മലയാളി, നേടിയിരിക്കുന്നു 10,000 രൂപ. അതും ഉടൻ പണം ചാപ്റ്റർ 4 ആങ്കേഴ്സിനെ തിരിച്ചറിയാതെ. അതെ, ആദ്യമായിട്ട്. ആദ്യമായിട്ടൊന്നല്ലേ, എനിക്ക് എപ്പോഴും പറ്റാ. ശരി, അപ്പൊ എന്തായാലും അർണോൾഡ് താങ്ക് യു സോ മച്ച്. ടാറ്റ, ബൈ ബൈ. ബൈ. കണ്ടോ, മലയാളികൾ വന്ന് പറഞ്ഞിട്ട് പോകുന്നത് കണ്ടോ. അതെ, അങ്ങ് ഇടുക്കിയിൽ എടുക്കുന്ന മലയാളിയാ. അപ്പൊ എന്തായാലും മലയാളി വന്നു, ശരി ഉത്തരം പറഞ്ഞു, 10,000 രൂപ നേടി. അതെ, ഓക്കെ. അപ്പോ രണ്ട് ടീമും ഒരുമിച്ച് ഉത്തരം തെറ്റിച്ചാ ഒന്നെങ്കിൽ മലയാളി വരും, അല്ലെങ്കിൽ അത് രണ്ടും വേണ്ടല്ലോ. വേണ്ട.